100%. എല്ലാ ബന്ധങ്ങൾക്കും അതിൽ ചെറുതോ വലുതോ ഇല്ല. എത്ര ഇതാണെങ്കിലും ചെറിയ ബന്ധമാണെങ്കിലും അതെങ്ങനെ കാത്തു സൂക്ഷിക്കാൻ ഞാൻ നോക്കാറുണ്ട്. അങ്ങനെയില്ല, നമ്മുടെ വിഷമങ്ങൾ മറ്റൊരാളെ അറിയിക്കേണ്ട കാര്യമില്ല. അതാണ്, ഒരു ഓട്ടോഗ്രാഫും ചോദിച്ചാൽ അല്ലെങ്കിൽ സെൽഫി എടുക്കാൻ വരുന്നവൻ അത് അറിയേണ്ട കാര്യമില്ല. നമ്മൾ മൂഡ് ഔട്ട് ആണോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ചെയ്യുന്ന ജോലി അതാണ്, ഒരു പബ്ലിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ 100% അവരുമായിട്ട് അടുത്ത് നിൽക്കുക എന്നുള്ളതാണ് എപ്പോഴും ആവശ്യം. കാരണം സിനിമകൾ ഓടാം ഓടാതിരിക്കാം, പരാജയപ്പെടാം, എത്ര പരാജയങ്ങൾ വന്നാലും തീർച്ചയായിട്ടും അടുത്തൊരു എവിടെയെങ്കിലും ഒരു തരി നാമ്പ് ഹിറ്റ് വന്നാൽ തിരിച്ച് ഒരു പഴയ പൊസിഷനിൽ കൊണ്ടുവയ്ക്കുന്നത് അവരുമായിട്ട് എപ്പോഴും ബന്ധം കാത്തു സൂക്ഷിച്ചു പോകുന്നതുകൊണ്ട് ആ റിലേഷൻ എപ്പോഴും കാത്ത്, അത് ഒരു പ്രാവശ്യം അവരുമായിട്ട് ഇല്ലാന്ന് എന്തെങ്കിലും വന്നാൽ അപ്പ റിജക്ട് ചെയ്ത് കളയും. ഒരുപാടുണ്ട് പാവം ചേച്ചി, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചേച്ചിയുടെ ഓരോ മൂമെന്റ്സും ഓരോ ഡയലോഗുകളും എല്ലാം എല്ലാം എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ ചേച്ചിയെ ഓരോരുത്തർ ഇമിറ്റേറ്റ് ചെയ്ത് കാണുമ്പോഴാണ് വിഷമം തോന്നുന്നത്. അതായത് ഇപ്പൊ ഈ പുതിയ തലമുറയിലെ കുട്ടികളൊന്നും ഷീലാമ്മയുടെ സിനിമയും കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ഷീലാമ്മയെ ആരാന്നേ അറിയില്ല, ആകെ മനസ്സിനക്കരെ കണ്ടിട്ടുണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. അല്ലാതെ മുറപ്പെണ്ണും അല്ലെങ്കിൽ അങ്ങനത്തെ അല്ല, മുറപ്പെണ്ണില്ല, സോറി, ഒരു പെണ്ണിന്റെ കഥ പോലത്തെ സിനിമകളൊന്നും അവർ കണ്ടിട്ടില്ല. ആ സിനിമകൾ ആ കാലഘട്ടത്തിൽ ഒരു സിനിമ കണ്ടില്ല. അപ്പൊ ആ സത്യം മാസ്റ്റർ ആരാന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അറിയാതെ ഇപ്പൊ ഒരു മിമിക്രി കാണിക്കുന്നത് കണ്ടിട്ടുണ്ടോ ചേച്ചിയെ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. കുറച്ച് കൂടുതലാക്കി ഇങ്ങനെ കാണിക്കില്ലേ ചേച്ചി, കൊച്ചുമനാന്ന് ഞങ്ങളൊന്നും ചേച്ചി സംസാരിക്കുകയില്ലേ. ഇതാരോ കാണിക്കുന്ന കണ്ടിട്ട് അവരും കാണിക്കുന്നു. അത് സത്യം മാസ്റ്ററെ കാണിക്കുന്ന കാണുമ്പോ നമുക്ക് വിഷമം തോന്നുന്നു. ചില പിള്ളേരെ കാണിക്കുന്നത് ഷീലാമ്മ ഒരിക്കൽ പറയണ കേട്ടോ, ഷീലാമ്മക്ക് എപ്പോഴും ജയറാം ഏട്ടനെ കാണുമ്പോ കറക്റ്റ്. അതെന്താണ്, എന്താണെന്ന് എനിക്കും അറിയില്ല ചേച്ചി. പറയാ, എനിക്ക് ജയറാമിനെ കാണുമ്പോൾ കൃഷ്ണനെ ഓർമ്മ വരുന്നു. ചോദിച്ചിട്ടില്ലേ? നല്ല കാര്യല്ലേ. അതാണ് കേൾക്കുമ്പോഴത്തേക്ക് എന്തല്ലേ നമുക്ക്, എനിക്ക് തന്നെ രോമാഞ്ചം വന്നു പോയി. ഒരു കാലഘട്ടത്തൊക്കെ നമ്മളിങ്ങനെ സൂപ്പർ സ്റ്റാർ ആയിരുന്നില്ലേ, അത്യമാസും പ്രേംനസീർ ഒക്കെ ഹീറോസ് ആണ്. പക്ഷെ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറഞ്ഞ ഷീലാമ്മയാണ്. ഞാൻ കേട്ടു ചേട്ടന്റെ കുറെ കഥകളൊക്കെ. അപ്പൊ അവരൊക്കെ ആയിട്ട് രണ്ടാമതും ഒരു കാലഘട്ടത്തിൽ ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റും. അവരുടെ വായു കൊണ്ട് ഇങ്ങനെയൊക്കെ നല്ല വാർത്തകൾ കേൾക്കുന്നില്ലേ? ഒന്നുമില്ല, യാദൃശ്യമായിട്ട് വന്ന് അവൻ കുട്ടിയായിരുന്നപ്പോ സിനിമയിൽ അഭിനയിച്ചു. അതെ, അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയൊരു ഗ്യാപ്പ്, അവന് സിനിമയിലൊക്കെ ഒന്നും ഇല്ല, പഠിക്കാൻ പോവാണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇങ്ങനെ ഡിഗ്രി വരെ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പഠിക്കാൻ പറയാമെന്ന് പറഞ്ഞു. ഡിഗ്രി വരെ പഠിച്ച് പഠിച്ചു കഴിഞ്ഞ് അവന്റെ ഇഷ്ടപ്രകാരമാണ് സിനിമകളൊക്കെ ചെയ്തത്. ചെയ്ത സിനിമകളിലൊക്കെ എന്തെങ്കിലും പാളിച്ചുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ റെക്ടിഫൈ ചെയ്ത് സിനിമകൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവന്റെ ജീവിതമേ സിനിമ തന്നെയാണ്. എപ്പോഴും അവൻ അതല്ലാതെ വേറൊരു ചിന്തയില്ല. സോ തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആയിട്ട് വരുന്നുള്ളതാണ് ഞാൻ എനിക്ക് എന്തിനാത്. നമ്മുടെ ലോകം തന്നെ സിനിമയായതുകൊണ്ട് ലോകത്ത് വേറെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു. പുറം ലോകവുമായിട്ട് ബന്ധമില്ലാത്തവരാണ് ഈ എവിടെ ചെന്നാലും സിനിമയുടെ കാര്യം തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. സിനിമയ്ക്കകത്തുള്ള അധികം പേര് അങ്ങനെയാണ്. എപ്പ ചെന്നാലും ഇപ്പൊ കാസർഗോഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ കളക്ഷൻ? ട്രിവാൻഡ്രത്തിലെ ലക്ഷം ആള് കുറവാണെന്ന് കേട്ടു. മഴ ബാധിക്കുന്ന എല്ലാ സിനിമയായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുള്ളൂ. എന്താ ചേട്ടാ, ഈ കഴിഞ്ഞ അവിടെ ഞാൻ ഈ ചെയിൻ ഒക്കെ കണ്ടപ്പോ ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്ന, ഇതൊക്കെ എന്തൊക്കെയാ? വശീകരണ മന്ത്രം എന്ന് പറയും. അധികം നേരം എന്റെ അടുത്തിരിക്കണ്ട. അവരെയാ ഈ സൗന്ദര്യം കണ്ട് വശീകരിക്കപ്പെടാത്തത്, അതുകൊണ്ട് പിന്നെ പേടിക്കണ്ട. ഒരു ഭംഗി തോന്നി അങ്ങോട്ട് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതെ.